ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷനസ്ര. നബുസ്തേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും പരിപ്പാട് ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ പയറുവട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. സാധാരണ എല്ലാവരും പരിപ്പ് വട കൊണ്ടല്ലേ വട ഉണ്ടാക്കാറ്. ഞാനിന്നിവിടെ ചെറുപയർ കൊണ്ടാണ് വട ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. 250 ഗ്രാമോളം വരും. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇനി വെള്ളം വെച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കണം. 5-6 മണിക്കൂറോളം കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പം 5-6 മണിക്കൂറിന് ശേഷം നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്തിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. നന്നായി ക്ലീനാക്കിയ ശേഷം ഞാനൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു വെള്ളം ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല. ഇതിനി നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഈ രീതിയിലായിരിക്കണം ക്രഷ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒട്ടും തന്നെ നനവ് ഉണ്ടാകാൻ പാടില്ല. വെള്ളമായാലും പിന്നെ നമുക്കിത് ആക്കാനും ബുദ്ധിമുട്ടായിരിക്കും, ലൂസായിപ്പോവും. അതുകൊണ്ടാണ് വെള്ളം ഉണ്ടാകാൻ പാടില്ല തന്നെ. ഇനി ഒരു ജാറിലേക്ക് ഞാൻ പിന്നെയും ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2-3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 പച്ചമുളകും. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒരു പേസ്റ്റ് ആവേണ്ട, എന്നാലും ഒരു കടിക്കാൻ പാകത്തിന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ച പയറിലേക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതുപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നിങ്ങളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കും. നമ്മളിപ്പോൾ മിക്സാക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പോൾ ഒന്ന് നോക്കിയതാണ് ആകുന്നുണ്ടോ എന്ന്. വെള്ളം ഉണ്ടെങ്കിൽ ഇതുപോലെ ആവില്ല. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും മസാലകൾ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം ടേസ്റ്റ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തി കൊടുക്കുക. എല്ലാം കൂടി മിക്സാക്കി കൊടുത്താൽ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഏത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. അതേസമയം തന്നെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായ ശേഷം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏത് ഷേപ്പിന് വേണമെങ്കിലും ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഈ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്നും പൊട്ടിപ്പോകുന്നൊന്നുമില്ല. അഥവാ വെള്ളം കൂടിപ്പോയതാണെങ്കിൽ, വെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പൊട്ടിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വെള്ളം ഇല്ലാതെ മിക്സാക്കി എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അധികം ബ്രൗണായിട്ടോ അല്ലെ കരിഞ്ഞു പോകാതെയൊക്കെ നോക്കുക. ഇപ്പോൾ ഈ വട കറക്റ്റ് പരുവത്തിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
പയറ് കൊണ്ടാണ് ഇതുപോലെ വട ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കില്ല. ഇത് കഴിച്ചു നോക്കിയാലേ ഇത് പയറാണെന്ന് മനസ്സിലാവുള്ളൂ. കാണാൻ പരിപ്പ് വട പോലെ തന്നെയുള്ളത്. അതുപോലെ തന്നെ ടേസ്റ്റും അപാര ടേസ്റ്റാണ് ഇതിന്. പുറം നല്ല ക്രിസ്പി, അതുപോലെ തന്നെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റും ആണ്. നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയത്.